അപ്പോൾ ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ ഐ സി എയിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2023 കലോത്സവത്തിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ ചാവക്കാട് ഓൺലൈൻ ലൈവ് സ്ട്രീമിംഗ് വേദിയിൽ അതിഥിയായി വിശിഷ്ട ഒരു അതിഥിയാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത്. ഈ കലോത്സവം മൊത്തം കളറാക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ജനറൽ കൺവീനറായ ചാവക്കാട് വടക്കേക്കാട് ഐ സി എ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ ഡോക്ടർ ഷെരീഫ് പൂവൽ കാസർഗോഡ് സ്വദേശിയാണ്. അദ്ദേഹം ഇവിടെ ഐ സി എ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഷെരീഫ് പൂവൽ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം കലോത്സവ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കും. താങ്ക് യു ഷമി. വളരെ സന്തോഷം നിങ്ങളുടെ ഒരു വേദിയിൽ വന്നിരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ. ഈ തിരക്കിനിടയിലും നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു സമയത്ത് നമ്മൾ എടുത്ത് വരണമെന്നും കാണണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഇന്നലെ ഉദ്ഘാടന വേദിയിൽ പറഞ്ഞിരുന്നു ഐ സി എ എന്ന് പറയപ്പെടുന്ന ഏകദേശം 47 വർഷത്തോളമായി ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട്. ഞാനിവിടെ 3rd വർഷമാണ്. ഞാനിതിനു മുമ്പ് ബാംഗ്ലൂർ ക്രിസ്തുജയന്തി ഓട്ടോണമസ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിനു മുമ്പ് 2013 വരെ കണ്ണൂർ പഴയങ്ങാടിയിലെ വാദ്യുത ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു. അതിനു മുമ്പ് കുമ്പള ഗവൺമെൻറ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായിരുന്നു. പിന്നീട് പൊളിറ്റിക്കൽ സയൻസിലെ ആദൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ കൂടുതലും കോളേജിലായിരുന്നു. ബി എഡ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ എൻ്റെ ഭാര്യയും കണ്ണൂർ യൂണിവേഴ്സിറ്റി കെ സൈബർ ട്രെയിനിങ് കോളേജിലാണ്, അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഞങ്ങൾ രണ്ടുപേരും പി എച്ച് ഡി എഡ്യൂക്കേഷനിലാണ്. ഭാഗ്യം എന്ന് തന്നെ പറയാം. കേരളത്തിൽ എൻ്റെ ഓർമ്മയിൽ അൺഎയ്ഡഡ് മേഖലകളിൽ സർക്കാർ തലത്തിൽ നടക്കുന്ന ഒരു കലോത്സവം സാധാരണഗതിയിൽ കൊടുക്കാറില്ല. നമുക്കത് കിട്ടി. അത് കിട്ടിയ അന്ന് മുതലുള്ള ഒരു എക്സൈറ്റ്മെൻ്റാണ് നമുക്ക് എത്രത്തോളം ഭംഗിയാക്കാം, വരുന്ന കുട്ടികൾക്ക് എത്രത്തോളം സൗകര്യങ്ങൾ ഒരുക്കാം. ഇതിനു മുമ്പ് കലോത്സവം ഒരു ജനറൽ കൺവീനർ സ്ഥാനമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺവീനർ സ്ഥാനമോ മറ്റു ഭാരവാഹിത്തമോ സബ് ജില്ലാ കലോത്സവങ്ങളിൽ എടുത്തിട്ടില്ല. സാധാ പ്രവർത്തനങ്ങളൊക്കെ പങ്കാളിയായി എന്നല്ലാതെ അങ്ങനൊരു ഇതൊന്നുമില്ല. പക്ഷേ നമ്മുടെ സ്കൂളിൽ ഈ കോവിഡിന് ശേഷം വന്ന ആദ്യത്തെ ഒരു പ്രോഗ്രാമായിരുന്നു 40 Days Challenge. ആ 40 Days Challenge നമ്മുടെ കോവിഡിലുണ്ടായിരുന്ന വലിയൊരു ലേണിംഗ് ഗ്യാപ്പും കുട്ടികളുടെ ഒരു കലാപരമായ അതുപോലെ തന്നെ സർഗപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതിനുശേഷം പിറ്റേ വർഷം മുതൽ ഐ സി എ 50th വർഷത്തിൽ അടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പ്രൊജക്ട് തുടങ്ങി, ടുവേർഡ്സ് 50 ഐ സി എ ഫെസ്റ്റ് ടുവേർഡ്സ് 50. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ തുടങ്ങി 50 പരിപാടികളായിരുന്നു. ഈ വർഷം ടുവേർഡ്സ് 50 സീസൺ 2 ആണ്. ആ സീസൺ 2 നടക്കുന്നതിനിടയിൽ വെച്ചാണ് നമുക്ക് ഇങ്ങനെ ഒരു പിന്നെ വേദി കിട്ടുകഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെ ഒരു പാട്ടുപെട്ടി പോലുള്ള ഒരു ഇൻസ്റ്റാളേഷനൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത്. മോണ്ടിസോറി എക്സിബിഷനൊക്കെ ടുവേർഡ്സ് 50 ഭാഗമായിട്ടാണ് നടക്കുന്നത്. അത് ചവക്കാട് ഉപജില്ലാ കലോത്സവം കൂടി ഇവിടെ വന്നപ്പോൾ വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ അതിൽ പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ഏകദേശം 6000 വിദ്യാർത്ഥികൾ, 300 പിന്നെ ഇനങ്ങൾ, 22 വേദികൾ ഒക്കെ വളരെ ചുറ്റുവട്ടത്ത് നമുക്ക് ഏർപ്പാടാക്കാൻ പറ്റുന്നതാണ്. ഇതുവരെ ചവക്കാട് ഉപജില്ല കണ്ട കഴിഞ്ഞ 3 വർഷമായിട്ടും ഞാനിവിടെയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ പോയ സ്ഥലങ്ങളൊക്കെ കണ്ട സ്ഥലത്തുണ്ടായ പ്രയാസങ്ങൾ ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഉണ്ടാവരുത് എന്നൊരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസിനെയും നമ്മുടെ മാനേജ്മെൻറ്റൊക്കെ ഒരുമിച്ച് നിന്ന് അതെങ്ങനെയൊക്കെ പരിഹരിക്കാം, എല്ലാ മേഖലയും, റിസപ്ഷൻ ആണെങ്കിലും പബ്ലിസിറ്റി ആണെങ്കിലും പ്രോഗ്രാം ആണെങ്കിലും അതല്ലെ പിന്നെ മറ്റു വെൽഫെയർ ആണെങ്കിലും പിന്നെ ഗസ്റ്റിന് ഹോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാ മേഖലയിലും പിന്നെ അത് കൂടാതെ നമ്മുടെ സാധാരണ അതിൽ ഒരു പഞ്ചായത്ത് മുഴുവൻ ലീവാക്കിയിട്ട് അങ്ങനെ ഒരു കലോത്സവങ്ങൾ പങ്കെടുക്കുന്ന സാധാരണ കാണാറില്ല. ഇവിടെ വടക്കേക്കാട് പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരും ഇവിടെ രാത്രിയും പകലും ഇതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ഞങ്ങളോടൊപ്പം ചെയ്യുന്നു. ഞങ്ങളുടെ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഞങ്ങളുടെ അലുമിനി, ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഞങ്ങളുടെ ബസ്സിലെ ജീവനക്കാർ, ഇവിടുത്തെ ആയമാർ, ഇവിടുത്തെ പൊതുജനങ്ങളൊക്കെ ഒരുമിച്ച് ഇത് ഒരു വലിയ ഉത്സവമാക്കി മാറ്റാൻ ഞങ്ങളോടൊപ്പം നിന്നപ്പോഴേക്കാണ് ഈ കലോത്സവം ഇത്ര ഭംഗിയായി എന്ന് പറയാം. ഇനിയും 2 ദിവസമുണ്ട്. പക്ഷേ ഇതുവരെ വലിയ പ്രയാസങ്ങളില്ലാതെ ഏറ്റവും മനോഹരമായി കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ ഐ സി എൽ നടന്നുകൊണ്ടിരിക്കുന്ന കലോത്സവം വടക്കേക്കാടിനെ തന്നെ ഉത്സവമാക്കി മാറ്റാൻ ഈ സംഘാടകർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഐ സി എ പൊളിച്ചു എന്നാണ് മൊത്തം ഇവിടെ വന്ന് പുറത്തുനിന്ന് വന്ന ആളുകൾ വരെ പറയുന്നത്. അങ്ങനെയാണ്, കാരണം അവരൊക്കെ പകച്ചുപോയിരിക്കുകയാണ് ഇവിടുത്തെ ഈ പശ്ചാത്തല സൗകര്യങ്ങളും അതുപോലെ അവരുടെ ഹോസ്റ്റിങ്ങും അവരുടെ സ്വീകരണങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ആളുകളോടുള്ള റിസപ്ഷനും പെരുമാറ്റവും അതുപോലെ തന്നെ സൗകര്യങ്ങളും ഒക്കെ ഒരുക്കുന്നത് കണ്ട് വളരെ
അത്ഭുതപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഇനിയൊരു അടുത്ത കൊല്ലം വരുന്ന കലോത്സവം ആര് നടത്തും, എങ്ങനെ നടത്തും എന്നുള്ള ഒരു ടോക്ക് ഇവിടെ നിറയെ സംഘാടകരിൽ അധ്യാപകരിലൊക്കെ ഞാൻ കാണുകയുണ്ടായി. കാരണം ഇനി ഇതിലോ ഇതുപോലെയോ ഇതിന് മുകളിലോ നടത്താനല്ലേ സാധിക്കുള്ളൂ. ഇത് അടുത്ത പ്രാവശ്യം കലോത്സവം നടക്കുന്നവർക്ക് ഒരു വെല്ലുവിളിയാണ് ഐ സി ഐയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലോത്സവം എന്നാണ് ഈ പൊതുവെയുള്ള സംസാരം. എന്തായാലും ഐ സി ഐ പരിപാടി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത ഷെരീഫ് പൂവിൽ ജനറൽ കൺവീനറായിട്ടുള്ള ഈ പ്രോഗ്രാം, അതുപോലെ തന്നെ ഇദ്ദേഹം സ്കൂൾ തലത്തിൽ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ പ്രിമേഴ്സിനൊക്കെ കാണാൻ, ഓപ്പൺ ജിം അങ്ങനെ തുടങ്ങിയ ചില സംഗതികൾ, അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞാൽ. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് എത്രത്തോളം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ്. അപ്പോൾ അവർ ഒരു ക്ലാസ് മുറികളിൽ മാത്രമല്ല പഠിക്കേണ്ട. അപ്പോൾ നമ്മൾ അധ്യാപകരെ ട്രെയിൻ ചെയ്യുന്ന ഒരു അധ്യാപകനായതുകൊണ്ട് ഞാൻ ബി എഡ് കോളേജിലും എം എഡ് ഡിപ്പാർട്ട്മെൻറ്റും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യയും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ വരാൻ പോകുന്ന അധ്യാപകർ നമ്മളെ ക്ലാസ് മുറികളിൽ മാത്രമല്ല കുട്ടികളെ പഠിപ്പിക്കേണ്ടെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഹയർ സെക്കൻഡറിയിലും നല്ല വിശാലമായ 100 കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റിയ 2 ഓപ്പൺ ക്ലാസ് റൂമുകൾ സെറ്റ് ചെയ്തു. കൂടാതെ നമ്മുടെ കുട്ടികൾ സ്പോർട്സിലൊക്കെ ഇതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഐ സി എസ് സ്പോർട്സിലൊക്കെ വലിയ കേമന്മാരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കിടയിൽ വെച്ച് എവിടെയോ ഘട്ടംഘട്ടമായി നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും തിരിച്ചു പിടിക്കാൻ ഇവിടെ എന്തൊക്കെ ഒരുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ വലിയൊരു ഏകദേശം ഈ ഗ്രൗണ്ടിൽ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേക ഒരു പാട ആയിരുന്നു പെട്ടെന്ന് വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം 160 മണ്ണുകൾ അടിച്ചാണ് നമ്മൾ ഈ ഗ്രൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും മനോഹരമായ കൃത്യമായ ശാസ്ത്രീയപരമായിട്ട് ഒരു 7s കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഫുട്ബോൾ ഗ്രൗണ്ട്, അതിനകത്ത് തന്നെ ക്രിക്കറ്റ് പിച്ച്, കൊക്കോയുടെ പോർട്ടബിൾ ഗ്രൗണ്ട് തുടങ്ങിയവയൊക്കെ ആ ഒറ്റ ഗ്രൗണ്ടിനകത്ത്, പിന്നെ എവിടെയും ഇല്ലാത്തൊരു ജമ്പിങ് പിറ്റും കൂടി ആ ഗ്രൗണ്ടിനകത്ത് ഉണ്ടാക്കി. അത് ഫുള്ളി പ്രൊട്ടക്റ്റഡ് മഡ് ഗ്രൗണ്ടാണ്. എല്ലാവരും ടർഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്ക് നമ്മൾ മഡ് ഗ്രൗണ്ടിനെ കുറിച്ച് ചിന്തിച്ചു. മഡ് ഗ്രൗണ്ടായിട്ടാണത്. അത് വളരെ കൃത്യമായിട്ട് ടെക്നിക്കൽ എക്സ്പേർട്ടിനെ കൊണ്ടുവന്നിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. ഏകദേശം 10-25 lakh rupees മാനേജ്മെൻറ്റ് അതിനുവേണ്ടി ചിലവഴിക്കുന്നത്. പിന്നെ ക്യാമ്പസിൽ മുഴുവനും വൈഫൈ കണക്ഷൻസ് ഉണ്ടാക്കി എല്ലാ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന കാലഘട്ടത്തിലാണ് അത് നമ്മൾ തുടക്കം കുറിച്ച്. ക്ലാസ് മുറിയിൽ നിന്ന് തന്നെ ലൈവായിട്ട് ടീച്ചർമാർക്ക് നമ്മൾ ജി സ്യൂട്ട് ആദ്യം വാങ്ങിയത് സ്റ്റേറ്റ് ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ജി സ്യൂട്ട്. കാരണം കോവിഡ് കാലത്ത് ഗൂഗിൾ സ്യൂട്ട് കൊടുക്കാൻ വേണ്ടി ഗൂഗിൾ തയ്യാറപ്പോൾ അത് വാങ്ങേണ്ടത് എങ്ങനെയെന്നറിയാതെ നിൽക്കുന്ന കാലത്താണ് നമ്മൾ ജി സ്യൂട്ട് വാങ്ങുകയും അതനുസരിച്ച് ജി സ്യൂട്ട് വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് മുറികളൊക്കെ നടന്നത്, ക്ലാസ്സുകൾ നടന്നത്. അത് വലിയ മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളുണ്ടാക്കി. ഒരു ക്ലാസ് മുറിയുടെ ഒരു പകർപ്പ് തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തു. ഇപ്പോൾ കൈറ്റിൻ്റെ കീഴിൽ അത് നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റു ഇത് നമ്മുടെ ഓപ്പൺ ജിമ്മായിരുന്നു. കാരണം ഈ എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടികൾ പുതിയ തലമുറ ഈ മയക്കുമരുന്നിൻ്റെയും അതുപോലെ തന്നെ മറ്റു ലഹരിയുടെയൊക്കെ പിന്നാലെ പോകുന്ന സമയത്ത് നമ്മൾ ഉഡ്ത പഞ്ചാബ് എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവും. ആ ഉഡ്ത പഞ്ചാബിൻ്റെ സിനിമ, ആ പഞ്ചാബ് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന അയൽ പിന്നെ സംസ്ഥാനം എങ്ങനെയാണ് മാറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ ഫിസിക്കൽ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുത്തു എന്നാണ്. ഏറ്റവും കൂടുതൽ സ്പോർട്സിന് പ്രാധാന്യം കൊടുത്തു. ഞാൻ ബാംഗ്ലൂർ പഠിപ്പിക്കുന്ന കാലത്തും എൻ്റെ ഞാൻ താമസിക്കുന്ന റൂമിന് മുമ്പിൽ ഓപ്പൺ ജിം, അവിടുത്തെ എല്ലാ കൗൺസിലും ഒരു ഓപ്പൺ ജിം കാണാറുണ്ട്. പിന്നെ നടപ്പാതകളുണ്ടാവാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കായിക മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഫിറ്റ്നസ് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പൺ ജിമ്മ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. മാനേജ്മെൻറ്റ് പെട്ടെന്ന് അംഗീകരിച്ചു. 3 lakh അതിൻ്റെ എക്യുപ്മെൻറ്റും മറ്റു പശ്ചാത്തല സംഗീതം 5 lakh rupees നമുക്കൊരു ഓപ്പൺ ജിമ്മും കൂടി ഒരുക്കാൻ കഴിഞ്ഞു. മറ്റു ഒരുപാട് കാര്യങ്ങൾ ഓരോ സമയത്തും നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിന് നമ്മുടെ കൂടെ നിന്നത് മാനേജ്മെൻറ്റും ഇവിടുത്തെ അലുമിനിയൊക്കെ വളരെ നന്നായിട്ട് നമ്മുടെ കൂടെ നിന്നുള്ളതാണ്. കാരണം ഇങ്ങനൊരു മാനേജ്മെൻറ്റിനെ കിട്ടാമെന്ന് പ്രയാസമാണ്. നമ്മൾ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ആലോചിക്കുകയും വളരെ പെട്ടെന്ന് ഫണ്ടിൻ്റെ സൗകര്യം ഉണ്ടാക്കുകയും. ഇവിടുത്തെ പ്രത്യേകത ഇതൊരു സൊസൈറ്റിയാണ് ഞാൻ മനസ്സിലാക്കി. മറ്റെല്ലാ സ്ഥലത്തും നമ്മൾ ബെനഫിറ്റിനെ കുറിച്ച് ചിന്തിക്കും, പ്രോഫിറ്റിനെ കുറിച്ചാണ്. ഇവരുടെ ഭരണഘടനയിൽ ഇത് ഉണ്ടാക്കിയ ആൾ അന്ന് എഴുതി വെച്ച് എ സി കുഞ്ഞുമോൻ ഹാജി അടക്കമുള്ള ആളുകളുടെ അന്നത്തെ ഒരു ദീർഘവീക്ഷണമുണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാഭം ആരും എടുക്കാൻ പാടില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുകയാണെങ്കിൽ അത് ഐ സി എക്ക് തന്നെയാണ് ചിലവഴിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ ഡെവലപ്പാവാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഒരു നോമിനൽ ഫീസ് വെച്ചിട്ട് എല്ലാ കുട്ടികളെയും പഠിപ്പിക്കുന്നു. അതിലെ 10% കുട്ടികൾ സൗജന്യമായിരിക്കണം എന്ന് നിർബന്ധമായിട്ട് നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏകദേശം 169 കുട്ടികൾ സൗജന്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറിയിൽ ഒരുപാട് കുട്ടികൾക്ക് നമ്മൾ ഹാഫ് ഫീസും A+ കിട്ടിയ മുഴുവൻ കുട്ടികൾക്കും ഫ്രീ ആയിട്ടുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഏറ്റവും ജനപ്രിയ ഐറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജും സദസ്സും ഒക്കെ നിറഞ്ഞ് കവിഞ്ഞ്, അതുപോലെ തന്നെ ഐ സി ഐയുടെ പ്രിമൈസസും ക്യാമ്പസും ഒക്കെ ക്യാമ്പസിന് പുറത്തും ജനം നിബിഡമാണ് ഇപ്പോൾ. അപ്പോൾ വളരെ തിരക്കിനിടയിൽ ചാവക്കാട് ഓൺലൈൻ്റെ ഈ വേദിയിലേക്ക് നമ്മളോട് സംസാരിക്കാനും പ്രേക്ഷകരുമായിട്ട് കാര്യങ്ങൾ പങ്കുവെക്കാനും എത്തിയ ജനറൽ കൺവീനറും സ്കൂളിൻ്റെ പ്രിൻസിപ്പളുമായ ഡോക്ടർ ഷെരീഫ് പൂവലിന് എല്ലാവിധ നന്ദിയും ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു. ഇതുകൊണ്ട് ഞങ്ങൾക്കുണ്ടായ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ ഒരുപാട് മത്സരങ്ങൾ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങളുടെ ഒരു ലക്ഷ്യം ആദ്യത്തെ 5 ഓവറോൾ എത്തണമെന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു ശ്രമമാണ്. പ്രാർത്ഥനകളുണ്ടാവണം, കൂടെ ഉണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും എപ്പോഴും കൂടെ ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.